എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഓണത്തിന് മുന്നേ ആയിട്ട് നമുക്ക് തയ്യാറാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പേഴ്സണലി വന്ന് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറന്നു പോകരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നമുക്കിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇത് സാറ്റർഡേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ദോശയും ചട്നിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പിള്ളേർക്കൊക്കെ അവധിയായ കൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അതിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിന്ന് ചോറ് മാത്രം വെച്ചാൽ മതി. നമുക്ക് കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പണികളൊക്കെ ആരംഭിക്കാമെന്ന് വെച്ചു. ഓണത്തിന് വേണ്ടി തയ്യാറാക്കേണ്ടിയ കുറച്ച് പലഹാരങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് കളിയടക്കയാണ് കേട്ടോ. കളിയടക്ക ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മിക്സിഡ് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇവിടെ അമ്മ അരിപ്പൊടി വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പൊടി എന്ന് പറഞ്ഞത് നമ്മൾ പച്ചരിയും പുഴുക്കിളരിയും കൂടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉണക്കാനായിട്ട് നമ്മൾ വെച്ചത് അരിപ്പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അരിപ്പൊടിയാണ് നമ്മൾ ഇവിടെ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അതിലേക്ക് ചതച്ച കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് അല്പം മഞ്ഞപ്പൊടി ജീരകം എല്ലാം ചേർത്തിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പുമൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചേർത്തത് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് അരമുറി തേങ്ങ തിരുമ്മി ഇതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം അളവെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങാ തിരികിത്, അതുപോലെ തന്നെ ഒരു പൊടി കൊച്ചുള്ളി, ഒരു 10-12 അല്ലി നമ്മൾ വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ അമ്മൂസും മിന്നൂസും കൂടി കളിയടക്കയുടെ ഈ ബോളൊക്കെ ഉരുട്ടിയെടുക്കാനായിട്ട് അവരും കൂടിയിട്ടുണ്ട് കേട്ടോ. മിന്നൂസിന് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പം വെവ്വേറെ അവർക്ക് പ്ലേറ്റൊക്കെ കൊടുത്ത് കേട്ടോ, ഓരോരുത്തരും എത്ര എത്ര വീതം ഉരുട്ടിയെടുക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം മിന്നൂസ് അവൾ ഉരുട്ടിയെടുക്കുന്നത് ചെറിയ പാത്രത്തിലേക്കും അമ്മൂസും അമ്മയും കൂടി ആ വലിയ പാത്രത്തിലേക്കുമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ കളിയടക്കയെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ചെറിയ പാത്രത്തിലെ മിന്നൂസ് ഉരുട്ടിയെടുത്തതാണ്, വലിയ പാത്രത്തിലെ അമ്മയും അമ്മൂസും കൂടിയിട്ട്. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരല്പം മാവ് മിച്ചമുള്ളത് ഉരുട്ടിയെടുക്കാനായിട്ട് അമ്മൂസും മിന്നൂസും കൂടെ അവിടെ പിന്നെയും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു പണി കൂടിയുണ്ട്. അപ്പോൾ ഈ കളിയടയ്ക്ക വറുത്തെടുത്തിട്ട് വേണം നമുക്ക് ഡയമണ്ട് കട്ട്സ് കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ മാവൊക്കെ അമ്മ നേരത്തെ കുഴച്ച് വെച്ചു. മൈദ വെച്ചിട്ടാണ് നമ്മളിത് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ പരത്തിയെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം കളിയടയ്ക്ക വറുത്തെടുക്കാനായിട്ട് നമ്മൾ അവിടെ എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ആ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കളിയടയ്ക്ക ആദ്യം വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നത്. കളിയടയ്ക്കയ്ക്ക് കുറച്ച് മൂപ്പ് കൂടുതലുണ്ട്. ഡയമണ്ട് കട്ട്സ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ രണ്ടും വറുത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ വിറകടുപ്പിൽ തന്നെയാണ്. ഗ്യാസിലൊക്കെ വെച്ചിട്ട് ഒരുപാട് സമയമാവുന്നതിനേക്കാളും നമുക്ക് വിറകടുപ്പിൽ വെക്കുമ്പോൾ എളുപ്പം നമുക്ക് ആയി കിട്ടുകയും ചെയ്യും, അതുപോലെ ഗ്യാസ് നമുക്ക് ലാഭമായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ പതുക്കെ മൂത്ത് വരത്തുള്ളൂ, ഒരുപാട് തീയിട്ടിട്ട് കരിഞ്ഞു പോകാനായിട്ടും പാടില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളിയോടൊക്കെ നമുക്ക് റെഡിയായി കിട്ടി, ഒന്നുപോലും പൊട്ടിപ്പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് കറക്റ്റായാൽ നമുക്ക് പൊട്ടാതെയൊക്കെ ഇത് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡയമണ്ട് കട്ട്സ് കൂടി വറുത്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഡയമണ്ട് കട്ട്സും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പും സെക്കൻഡ് ട്രിപ്പും ഡയമണ്ട് കട്ട്സും നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മധുരം ഉള്ളതും കുറച്ച് മധുരം ഇല്ലാത്തതും വെവ്വേറെ മാറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് മധുരം ഇല്ലാത്തതാണ് കേട്ടോ, പിള്ളേർക്ക് മധുരം ഉള്ളതൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് മാറ്റിയെടുത്തത്. അങ്ങനെ അതെല്ലാം വറുത്തത് ശേഷം പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ അമ്മൂസിനെയും മിന്നൂസിനെയും കൂട്ടിയിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഓറ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. അപ്പം അമ്മൂസിനും മിന്നൂസിനും ഒക്കെ മുടിയൊന്ന് കട്ട് ചെയ്യണം.
അപ്പോൾ എൻ്റെ ഹെയർ ഒന്ന് ലെയർ കട്ടും ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റിലെ മിന്നൂസിൻ്റെ മുടിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആള് കരയത്തൊന്നുമില്ല കേട്ടോ, അനങ്ങാതെ അവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. അതിനുശേഷം അമ്മൂസിൻ്റെ മുടി ഒന്ന് യു കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഓറ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ള പാർലറാണ്. ഞാൻ മുന്നേ ഇവരുടെ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ഒന്ന് പോയതാണ് കേട്ടോ. വളരെ നല്ല സർവീസും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ഒന്നുമില്ല. നമുക്ക് സാധാരണക്കാർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ ആ ഒരു റേറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലായിട്ട് എൻ്റെ മുടി ലെയർ കട്ട് ചെയ്യാൻ വേണ്ടി വാഷൊക്കെ ചെയ്തിട്ട് ഇതാ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലെയർ കട്ട് ചെയ്ത ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വേഗം തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും തന്നെ ഇരിക്കുക. താങ്ക് യു, ബൈ.